ഇന്ന് നമുക്ക് എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്റ്റിനെ പറ്റി നോക്കാം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിൽ ഇരുപത്തിയാറ് സെക്ഷൻസും നാല് ചാപ്റ്റേഴ്സും ഉണ്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ എൻവയറമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ നശിച്ചു പോയിട്ടുണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടാകാം അങ്ങനെ നശിച്ച് ഇല്ലാതായി പോയ ഭാഗങ്ങളെ ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സെൻട്രൽ ഗവൺമെന്റിന് ചില അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം ഈ അതോറിറ്റിക്ക് പ്രകൃതി മലിനീകരണം തടയാനുള്ള എല്ലാ മെഷേഴ്സും എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല തരത്തിലുള്ള എൻവയൺമെൻറ് പ്രോബ്ലംസ് അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇഷ്യൂസ് ആയിരിക്കും അത് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാം എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിന്റെ റൂട്ട് എന്തായിരിക്കും അതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയർമെന്റ് ആണ് ഈ കോൺഫറൻസിനെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് എന്നും പറയാറുണ്ട് എൻവയർമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഭൂരിഭാഗം പ്രൊവിഷൻസും സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് എൻവയണ്മെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പവേഴ്സ് ആണ് ഈ ആക്ടിൽ പറയുന്നതനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് എൻവയണ്മെന്റിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ എൻവയർമെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യാവുന്നതാണ് അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റിന് എൻവയർമെന്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രകൃതി മലിനീകരണം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടി രാജ്യവ്യാപകമായി നടത്താൻ സാധിക്കുന്ന പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ അഥവാ സ്റ്റാൻഡേർഡ്സ് ലേ ലേഡൗൺ ചെയ്യാം പല സോഴ്സുകളിൽ നിന്നുള്ള പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കൾ എമിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിനുമുള്ള സ്റ്റാൻഡേർഡ്സും ഡൗൺ ചെയ്യാം ഇൻഡസ്ട്രീസോ മറ്റ് പ്രവർത്തനങ്ങളോ നടത്താൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാലിക്കേണ്ട ചില സേഫ് ഗാർഡ്സ് ഉണ്ട് ആ സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള അധികാരവും സെൻട്രൽ ഗവൺമെന്റിനുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്കായിട്ട് ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാം ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റു ചില പവേഴ്സ് കൂടിയുണ്ട് ഏതെങ്കിലും ഇൻഡസ്ട്രിയോ പ്രവർത്തനങ്ങളോ നിർത്തിവെക്കാനോ നിരോധിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ഉള്ള അധികാരം ഇലക്ട്രിസിറ്റി വെള്ളം അല്ലെങ്കിൽ മറ്റു സർവീസുകൾ നിർത്തിവെക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഒരു വ്യക്തിയോ ഒരു ഓർഗനൈസേഷനോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെന്റിന് ചില സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യാം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹസാഡ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ ചില സ്റ്റാൻഡേർഡ്സ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിയും നടപടിക്രമങ്ങളിൽ പറയുന്നത് പ്രകാരമല്ലാതെയോ സേഫ് ഗാർഡ്സ് നോക്കാതെയോ അപകടകരമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഹസാഡ സബ്സ്റ്റൻസസ് കൈകാര്യം ചെയ്യാൻ പാടില്ല അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ചില ആളുകൾക്ക് എൻട്രി ആൻഡ് ഇൻസ്പെക്ഷൻ ഉള്ള അധികാരമാണ് ഈ പറയുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ഓർഡർ നോട്ടിഫിക്കേഷൻ ഡയറക്ഷൻസ് ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധന നടത്താം അതുപോലെ ഏതെങ്കിലും എക്യൂപ്മെന്റ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ് റെക്കോർഡ് രജിസ്റ്റർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് പരിശോധിക്കാനോ വേണമെങ്കിൽ അത് പിടിച്ചെടുക്കാനോ ഇൻസ്പെക്ട് ചെയ്യാം സെൻട്രൽ ഗവൺമെന്റിന് പുതിയ എൻവയർമെന്റ് ലബോറട്ടറി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ലബോറട്ടറിയെ എൻവയർമെന്റ് ലബോറട്ടറിയായി നിശ്ചയിക്കുകയോ ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള റൂൾസും ഉണ്ടാക്കാം എൻവയൺമെന്റ് ലബോറട്ടറികളിൽ നിന്ന് അയക്കുന്ന എയർ സാമ്പിൾ വാട്ടർ സാമ്പിൾ സോയിൽ സാമ്പിൾ ഇതൊക്കെ വിശകലനം ചെയ്യുന്നതിന് ഒരു ഗവൺമെന്റ് അനലിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാം എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിക്കാതെ ഇരുന്നാലോ വയലേറ്റ് ചെയ്താലോ അത് ഒരു ഒഫൻസായി കണക്കാക്കും അഞ്ച് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം